ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്നസ് അജിത് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 2 കപ്പ് കടലമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിലേക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു ടൈം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ട് നമ്മളുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് 1 ഫ്രൈ പാനിൽ ആവശ്യത്തിന് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ചൂടായോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബാറ്ററിയില്ലേ, അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഇട്ടിച്ചു കൊടുത്തു നോക്കാം. അപ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മളുടെ ചൂട് പാകമായിട്ടുണ്ടെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കി തുടങ്ങാം. ഇങ്ങനെ ഓട്ടോട്ടുള്ള കയ്യിലില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കയ്യിലും നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സെയിം ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ പാടില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആവാൻ പാടില്ല കേട്ടോ. നല്ല മുരിയണേന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബൂന്തിയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചില ഒരു ബൂന്തി ക്രഷ് ചെയ്യാതെ തന്നെ അങ്ങനെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഉണ്ടാക്കും. അങ്ങനെ ബോൾ ബോൾ പോലെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലഡു ഉണ്ടാക്കാം കേട്ടോ. അതല്ല നല്ല ഒന്നും കൂടിയും സോഫ്റ്റായിട്ട് ഇങ്ങനെ ബോൾ ബോളൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ആഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് കുറച്ച് ടൈം ഇരിക്കണം. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂട് മുഴുവനായിട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു ചെറിയ ചൂടിൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കാം ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലാക്ക് മുന്തിരി കൂടിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മളുടെ അടിപൊളി ലഡു ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ ഇതുവരെയും ട്രൈ ആക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.